linen fabric inathu computerized embroidery cheyidittulla collection aayittana ningalude munpil vannittullathu appo namukku vegam vegam collections kaanam ahathinte mattoru video ilote ningale evarin swagatham cheyana njan innu kaanikkan povunnathu synthetic linen inathu computerized embroidery cheyidittullana idoru grey color aanu blackish grey color inathu borders undu idine ningalku sooshichu nokkiyalarikka borders kaanan pattathullu kunju kunju black weaving pattern varunnana adinte border upperilum lowerilum adayathu throughout the saree il border vannittundu pinne idinathu oru bunch flower pole oru circular pattern il bunch flower pole oru flower aa flower il ingine petals spread cheythu nikkunu adinagathu kunju kunju flowers um kuda vannittana bunch vannekkune aa center il vannekkuna flowers um individual aayittu scatter cheythu throughout the saree il povunnundu throughout the saree aanu pleats inde portion il korava koodal angane onnumilla full saree il throughout the saree il ingane thanne povunnundu inde mundani portion vannekkunathu subtle aayittana mundani portion la moonu golden mean golden alla black color la lines maatram inde mundanide portion varunnullu mundanide portion la maatram varunnullu border vannekkunathu stripes aayittana vannekkunathu mean blouse piece vannekkunathu grey um black um stripes aayittana inde blouse piece vannekkunathu adutha saree vannekkunathu oru bluish grey color aanu saree il linen finish തന്നെയാണ് ഫുൾ ആയിട്ട് ഒരു വീവിംഗ് പാറ്റേൺ ഒക്കെ ഉണ്ട് അതിന്റെ അവിടെ തന്നെ ബോർഡേഴ്സ് നാത്ത വീവിംഗ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും വീവിംഗ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് മുന്താണി പോർഷനിൽ ആ തിക്ക് ആയിട്ടുള്ള വീവിംഗ് ലൈൻസ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇങ്ങനെ ഇനി ഇതിന്റെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു ഫെദർ ആ ഫെദറിൽ നിന്ന് കിളികൾ പറന്നു പോകുന്ന ഫീലിലാണ് അതിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിൽ തന്നെയാണ് അതിൻ്റെ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഒരു ഫെദർ ഇങ്ങനെ ഇരുന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കിളികൾ പറന്നു പോകുന്ന പോലെ അതാണ് അതിൻ്റെ ഫുൾ എംബ്രോയിഡറി അത് ഗോൾഡൻ ക്രീം കളറിലാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നേക്കുന്നത് ഫുൾ സാരിയിൽ ഇതുപോലെയാണ് മുന്താണി വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൂവിനകത്ത് ഗ്രേ കളർ സ്ട്രൈപ്സ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ രണ്ട് കളർ കോമ്പിനേഷൻ ഡിഫറെൻറ്റ് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് അടുത്ത കളർ വന്നേക്കുന്നത് ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡ് നല്ല പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അത് വന്നേക്കുന്നത് അതിനകത്ത് ബ്രൗൺ കളറിലാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ബ്രൗൺ കളർ അതാണ് ഫുൾ സാരി വരുന്നത് ഇത് ആ സാരിയുടെ വൺ ലെയറിലുള്ള ലുക്ക് ആട്ടോ അതിനകത്തും അതുപോലെ തന്നെ ആ ഫെദർ വന്നിട്ട് ബേർഡ്സ് ഫ്ലൈ ചെയ്യുവാണ് മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇതുപോലത്തെ തന്നെ സ്ട്രൈപ്സ് വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഗ്രീൻ കളർ ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ ബ്രൗൺ ആണ് ബ്രൗണിനകത്തും ഇതുപോലെ തന്നെ വീവിംഗ് പാറ്റേൺസ് ആണ് ബോർഡറിൽ വന്നിട്ടുള്ളത് ഇതുണ്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ബോർഡറിൻ്റെ വീവിംഗ് കറക്റ്റായിട്ട് കാണാമായിരിക്കും ലൈറ്റ് ബ്രൗൺ ആണ് ആ ബ്രൗണിനകത്ത് ഡാർക്ക് ബ്രൗണിൻ്റെ വീവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സാരിയിൽ 5.5 മീറ്റർ ആണ് സാരി സാരിയിൽ റണ്ണിങ് ആയിട്ടാണ് അതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ഫുൾ സാരി ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്തും ഗോൾഡൻ ക്രീം കളറിലുള്ള അത് നമ്മുടെ ബെയ്ജ് ഗോൾഡൻ കളറിൽ ആ ഗോൾഡൻ കളറിലാണ് ആ ഫെദറും അതിൻ്റെ ബേർഡ്സ് ഫ്ലൈയും വന്നേക്കുന്നത് മുന്താണി വന്നേക്കുന്നത് ആ ബ്രൗൺ കളർ ഇച്ചിരി കൂടെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന പോലെ ബ്ലൗസ് പീസും ആ ബ്രൗൺ കളറിനകത്ത് സ്ട്രൈപ്സ് വരുന്ന പോലെ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് ഡിസൈൻ ഇനി തേർഡ് ഡിസൈൻ വന്നേക്കുന്നത് പീച്ച് കളറിലാണ് പീച്ച് കളറിനകത്തും അതുപോലെ തന്നെ വീവിംഗ് പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത് പീച്ചിനകത്ത് ഇച്ചിരി ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ആണ് മൂന്നിലയുടെ പെറ്റൽസ് പോലത്തെ ആ ഒരു ഇതിലാണ് ഫിനിഷിങ് കൊടുത്തേക്കുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് അപ്പർ പോർഷനിൽ പ്ലെയിൻ ബോർഡറാണ് ലോവറിൽ നല്ല തിക്കായിട്ടുള്ള വീതിയുള്ള ബോർഡറാണ് കൊടുത്തേക്കുന്നത് ലോവർ പോർഷനിൽ മുന്താണി പോർഷനിൽ ഇങ്ങനത്തെ ആ ഓറഞ്ച് പീച്ച് കളറിൻ്റെ സ്ട്രൈപ്സ് മാത്രമേ വരുന്നുള്ളൂ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ആ ലൈൻസ് വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്തും കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് അതിൻ്റെ ബോർഡർ ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് പീച്ച് പിന്നെ വരുന്നത് ഒലിവ് ഗ്രീൻ കളറിൽ ഇതേപോലെ തന്നെയുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിലാട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഏറ്റവും എന്തായാലും ഓഫീസ് ഗോയിങ് ആയിക്കോട്ടുള്ളതും യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ജ്വല്ലറീസോ അല്ലെങ്കിൽ ഈ ഒരു വർക്കിന് മാച്ച് ചെയ്തിട്ടുള്ള ജ്വല്ലറീസോ ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഇവിടെയും ഒരു അബ്സ്ട്രാക്ട് ഫ്ലോറൽ ബഞ്ച് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ലോവറിൽ ഇതുപോലെ വീതിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ തന്നെ വരുന്നുണ്ട് അപ്പറിലും ലോവറിലും ഒലിവ് ഗ്രീൻ കളറിലെ തന്നെ എംബ്രോയിഡറി ഡിസൈൻ ഇതിൻ്റെ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഗ്രീനകത്ത് പേർപ്പിൾ കളറിലാണ് അടുത്ത വർക്ക് വന്നേക്കുന്നത് ഗ്രീൻ കളറാണ് സാരി വന്നേക്കുന്നത് ഗ്രീൻ കളറിനകത്ത് പേർപ്പിൾ കളറിൽ ബോഡിയും മുന്താണിയും വന്നിട്ടുണ്ട് ഇതാണ് സാരി വരുന്നത് 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസ് പീസും ആണ് വരുന്നത് ഇത് ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ പേർപ്പിൾ കളറിൽ ലൈറ്റ് പേർപ്പിൾ കളറിലുള്ള ബൂട്ടി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്
കോമ്പിനേഷൻസ് വൈസ് ഈ സാരി നല്ല ഭംഗിയാണ്. വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും പ്ലീറ്റ് ചെയ്യാനാണെങ്കിലും അപ്പറിലും ലോവറിലും ആ ബോർഡർ ഉണ്ട്. പേർപ്പിൾ കളർ വന്നേക്കുന്ന കാരണം അത് ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തതാണ്. ഇതാണ് അതിൻ്റെ പ്ലീറ്റ് ചെയ്തിടുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്ലീറ്റ് ചെയ്തിടാൻ പാകത്തിനാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരി ആട്ടോ, ഒട്ടും വെയിറ്റും ഇല്ല. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സ്ട്രൈപ്സ് ആണ്. ബ്ലൗസിൽ വർക്ക് ഇല്ല കേട്ടോ. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഗ്രീൻ കളർ. ഇനി വരുന്നേക്കുന്നത് ഗ്രേ ആണ്. ഗ്രേക്കകത്ത് വൈറ്റ് കളറിലാണ് വർക്ക് വന്നേക്കുന്നത്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്രീം കളർ. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. നമ്മളിത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല കോസ്റ്റിംഗ് വരും. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പോർഷനിൽ ആ ഗ്രേയിഷ് കളറാണ്. സെൽഫ് ബോർഡർ വരുന്നുണ്ട്. ഫുൾ സാരിയിൽ ആ ലീവ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ലോവറിലെ ആ ബോർഡറും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഫിനിഷിങ്ങിലാണ് ആ ബോർഡർ ഫിനിഷിങ് വന്നേക്കുന്നത്. ഞാൻ ആ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി പോർഷനിൽ മൂന്ന് സ്ട്രൈപ്സ് ലൈൻസ് മാത്രമാണ് വന്നേക്കുന്നത്. കണ്ടോ, ബ്ലാക്കിഷ് കളറിലുള്ള സ്ട്രൈപ്പ് ലൈൻസ്. ബ്ലൗസ് വന്നേക്കുന്നതും സ്ട്രൈപ്സ് ആണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി അടുത്ത് വന്നേക്കുന്ന അടുത്ത എംബ്രോയിഡറി ഡിസൈൻ ആണ്. അതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ആണ് സാരിയുടെ കളറ്. സാരിയുടെ കളർ ഗ്രീൻ ആയിട്ട് അതിനകത്ത് എംബ്രോയിഡറി ഡിസൈൻ വന്നേക്കുന്നത് ബെയ്ജും റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഗ്രീനും റെഡും നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ അല്ലേ. ഗ്രീൻ കളർ സാരി, സെൽഫ് ബോർഡർ, ഫുൾ സാരിയിൽ റെഡും ബെയ്ജും കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. 8 പെറ്റൽ ഫ്ലവേഴ്സ്. പിന്നെ ആ ബോർഡറിൻ്റെ ഇപ്പുറത്ത് രണ്ട് ബോർഡേഴ്സ്, ഒരു ഡയമണ്ട് ലൈൻസ് കണ്ടിന്യൂസ് കണക്റ്റഡ് ആയിട്ട് പോകുന്നതും അതിൻ്റെ അകത്ത് ഒരു ജാലി പാറ്റേണിലുള്ള 4 പെറ്റൽ ഫ്ലവേഴ്സും. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി പോർഷനിലും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ മാത്രമേ വന്നിട്ടുള്ളൂ. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഗ്രീനിനകത്ത് ബെയ്ജ് കളറിലെ സ്ട്രൈപ്സ്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മുടെ വെബ് പേജിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് നോക്കി വർക്കിൻ്റെ ഡിസൈനും നോക്കി, ഓരോ ഡിസൈൻ ഓരോ കളറിലും ഡിഫറെൻറ്റ് പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചൂസ് ചെയ്ത് അതിനകത്ത് ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം ഒരു സിന്തറ്റിക് ലിനൻ ഫാബ്രിക് ആണ്. അതുകൊണ്ടാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിനകത്ത് വന്നേക്കുന്നത് നമ്മുടെ ഒരു എന്തുവാ ഒണിയൻ പിങ്കിനോട് അടുത്ത് നിന്ന് ശരിക്കും നമ്മുടെ സവാളയുടെ കളറില്ല ആ കളറാണ് വന്നേക്കുന്നത്. അതിനകത്ത് ടീൽ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സും ബെയ്ജ് കളറിലെ ഫ്ലവേഴ്സും ആണ്. ഇതിനകത്ത് ആ പാറ്റേണിനകത്ത് ഫുൾ സാരിയിലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, ബോർഡറിൻ്റെ ഫിനിഷിങ്ങിൽ രണ്ട് സൈഡിലും വീവിംഗ് പാറ്റേണിലുള്ള ബോർഡറുണ്ട്. അത് കൂടാതെ തന്നെ ഈ ബോർഡർ പാറ്റേൺ വന്നിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പ് കണക്റ്റഡ് ആയിട്ട് ജാലി ഡിസൈൻസ് വന്നേക്കുന്നു. മുന്താണി വന്നേക്കുന്നത് ആ ഒരു ഡാർക്ക് മെജന്ത കൂടിയ കളറാണ്. ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് മജന്തയിൽ ബെയ്ജ് കളർ സ്ട്രൈപ്സ്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് ബ്ലൂയിഷ് ഗ്രേ കളറിനകത്ത് പിങ്ക് കളറിലെ എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ബ്ലൂയിഷ് ഗ്രേ കളറിനകത്ത് പിങ്ക് കളർ എംബ്രോയിഡറി. ഇതാണ് ആ ഫുൾ സാരി വരുന്നത്. ബ്ലൂയിഷ് ഗ്രേ കളർ, ബ്ലൂവിൻ്റെ കൂടെ പിങ്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനത്തെ സ്കാറ്റേർഡ് ഫ്ലവേഴ്സാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നല്ല നല്ല അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും കോസ്റ്റ് ഇഫക്റ്റീവും ആണ്. നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട്. സിന്തറ്റിക് ലിനൻ ആണ് എന്നുള്ളൂ, പക്ഷേ എന്നാലും ചൂടെടുക്കുന്ന ഫാബ്രിക് ഒന്നും അല്ല കേട്ടോ. വളരെ കംഫോർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു കോട്ടൺ ഫിനിഷിങ് കൂടുതൽ നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഫുള്ള് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. ആ കോമ്പിനേഷൻ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് എൻ്റെ മുന്താണി വന്നേക്കുന്നത്. മുന്താണിയിൽ സ്ട്രൈപ്പ് പാറ്റേൺ ഉണ്ട്. ബ്ലൗസ് പീസിൽ ഗ്രേയും ബ്ലൂവും കൂടെ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നു. അടുത്ത് വന്നേക്കുന്നത് ബ്രിക്ക് റെഡ് ആണ്. ബ്രിക്ക് റെഡ് കളറിനകത്ത് ആ ഒരു ലിനൻ ഫിനിഷ്, ലിനനിന് എപ്പോഴും നമുക്കറിയാമല്ലോ ഒരു സട്ടിൽ ലുക്കുണ്ട് ലിനൻ ഫാബ്രിക്സിന്. ആ ഒരു ലുക്ക് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ക്ലാസ്നെസ് വരുന്നത്. ഇതാണ് ആ സാരിയിൽ ഇത് വന്നേക്കുന്നത്. ആ ഒരു ബ്രിക്ക് റെഡിനകത്ത് ഗ്രീൻ കളറും ബെയ്ജ് കളറിലും ഫ്ലവേഴ്സാണ് വന്നേക്കുന്നത്. സൈഡിൽ അതുപോലെ തന്നെ ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്ലാസിക് കളറാണ്. ഒരു ബ്രിക്ക് റെഡിനകത്തുനിന്നേക്കാളും കൂടുതലൊരു മോവ് കണക്ഷൻ കൂടുതലുള്ളതാണ്. മുന്താണി വന്നേക്കുന്നതും ആ സിമ്പിളായിട്ട് ആ ഒരു റെഡിഷ് ടോൺ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നേക്കുന്നതും റെഡിനകത്ത് ബെയ്ജ് കളർ വീവിംഗ് ഡിസൈൻ. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി അടുത്തത് ഒലിവ് ഗ്രീൻ ആണ്. ഒലിവ് ഗ്രീനകത്ത് ബ്രൗൺ കളറിൽ, പക്ഷേ എംബ്രോയിഡറി ഡിസൈനിന് സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും. ഓരോ ഡിസൈൻസും ഡിഫറെൻ്റ് ആണ്. ഫുൾ സാരിയിൽ കുഞ്ഞതായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിന് ഓവൽ അല്ല ഒരു ഗോപി ഡിസൈനിനകത്ത് നിന്ന് ഫ്ലവേഴ്സ് ഇങ്ങനെ നമ്മുടെ ലില്ലിപ്പൂ വയ്ക്കില്ല ഈസ്റ്റർ സമയത്ത് ഇങ്ങനെ ഒരു ബഞ്ചിനകത്ത് നിന്ന് ഇങ്ങനെ കുറേ കോല് പോലും ഇങ്ങനെ അതുപോലത്തെ ഒരു പാറ്റേണിലാണ് അത് ചെയ്തേക്കുന്നത്. സൈഡിൽ അതുപോലെ തന്നെ ഒരു ജാലി ഡിസൈനും ബ്രൗൺ കളറിലാണ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. സൈഡിലിങ്ങനെ ബ്രിക്സ് വെച്ചേക്കുന്ന പോലത്തെ ഒരു പാറ്റേണും ഉണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി പോർഷൻ സിമ്പിളാണ്. ആ മൂന്ന് ഡാർക്കായിട്ടുള്ള ഒലിവ് കളർ മാത്രമേ വന്നിട്ടുള്ളൂ. ബ്ലൗസ് പീസും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ്
green ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തളിർപ്പച്ചയിൽ നിന്നല്ല അതിന്റെ ലിനൻ വരുമ്പോൾ ഉള്ള കളറാണ് ബ്ലൗസ് പീസിൽ ആ கரெക്റ്റ് കളർ കാണാൻ പറ്റും നമ്മുടെ തളിരില പച്ച എന്ന് പറയുന്നത് ആ ഷേഡ് ആണ് വീവിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഫുൾ നാത്ത് ലൈറ്റ് yellow നമ്മുടെ ലെമൺ yellow ഷേഡിനാത്ത് ഉള്ള സെയിം എംബ്രോയിഡറി പാറ്റേൺ ഫുൾ സാരിയിൽ ത്രൂ ഔട്ട് yellow കളറില ഗ്രീൻ നാത്ത് yellow വന്നേക്കുന്നാണ് നമ്മൾ തളിര് നോക്കുമ്പോൾ അതിന്റെ അറ്റത്ത് ഒരു ചെറിയ മഞ്ഞപ്പൊടിയും കൂട കാണുന്നില്ല ആ ഒരു ലുക്കിലാണ് ഫുൾ കോമ്പിനേഷൻ വന്നേക്കുന്നത് മുണ്ടാണിയുടെ പോർഷൻ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ആ മൂന്ന് വീവിംഗ് ലൈൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് കറക്റ്റ് ആ തളിരില പച്ചയുടെ കളറിലാണ് ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ വന്നേക്കുന്നത് ബ്ലൂയിഷ് ഗ്രേ ആണ് ബ്ലൂയിഷ് ഗ്രേക്കകത്ത് വൈറ്റ് കളറിലെ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ബ്ലൂയിഷ് ഗ്രേ കളറിനകത്ത് വൈറ്റ് കളറിലെ എംബ്രോയിഡറി ഫുൾ സാരിയിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളറിലെ ബൂട്ടി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉടുത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിച്ച്നെസ്സും എലിഗൻസും നന്നായിട്ട് തോന്നും അതിനകത്തും ആ രണ്ട് ഇലയിൽ ആ പൂക്കൾ വന്നിട്ട് പൂക്കളിൽ നിന്ന് ഇങ്ങനെ പിപ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ സൈഡിൽ ആ ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് ബ്രിക്ക് റെഡ് ബ്രിക്ക് ഫിനിഷിംഗ് പോലത്തെ ഒരു ബോർഡറും വരുന്നുണ്ട് രണ്ട് സൈഡിലും വീവിംഗ് ബോർഡർ മുന്താണി പോർഷനിലും അതേപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് ഗ്രേയുടെ സ്ട്രൈപ്സ് ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടൊരു സാരി ഉണ്ടായിരുന്നു ബ്ലാക്കിഷ് ഗ്രേ കളറിനകത്ത് വൈറ്റ് കളറിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണിത് ഒലിവ് ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് ഒലിവ് ഗ്രീൻ കളറിനകത്ത് ബ്രൗൺ കളേഴ്സിലെ ഫ്ലവേഴ്സാണ് വന്നേക്കുന്നത് അതും ഒരു ഒരു 8 petal ഫ്ലവർ വന്നിട്ട് അതിൽ നിന്ന് ഓരോ പെറ്റൽസ് ഇങ്ങനെ ദൂരത്തോട്ട് പറന്നു പോകുന്ന പോലത്തെ ഒരു ലൈൻ എംബ്രോയിഡറി ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞു ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ദ സാരിയിൽ അതുപോലെ വരുന്നുണ്ട് അപ്പറിലും ലോവറിലും ഒരേപോലത്തെ വീവിംഗ് പാറ്റേൺ ബോർഡർ ഉണ്ട് മുന്താണി വന്നേക്കുന്നതും ആ പ്ലെയിൻ വീവിംഗ് പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഡാർക്കർ ഒലിവ് കളറിലാണ് ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് പീച്ച് കളറാണ് ഡിസൈൻ ഡിഫറെൻ്റ് ആണ് ഒരു ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ആ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ പാറ്റേണിലാണ് എൻ്റെ ആ ഫ്ലവറിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത് അതുപോലെ തന്നെ ട്യൂലിപ്പിനകത്ത് കാണുന്ന പോലത്തെ ഡിഫറെൻറ്റ് കളേഴ്സും ഇതിനകത്തുണ്ട് ഇതാണ് ഫുൾ സാരി വന്നേക്കുന്നത് ഒരു മോവ് ഷെയ്ഡിനകത്ത് ടീൽ ബ്ലൂ കളറിലെ ട്യൂലിപ്പ് ഫ്ലവറും അതിൻ്റെ സ്റ്റെം ആൻഡ് ലീഫ് വന്നേക്കുന്ന ഒലിവ് ഗ്രീൻ കളറുമാണ് അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെയുള്ള ബോർഡർ പാറ്റേൺ ഉണ്ട് മുന്താണിയുടെ പോർഷനിലും അതുപോലെ തന്നെ ആ വീവിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട് ബ്ലൗസ് പീസിനകത്ത് ആ ഡാർക്ക് പീച്ച് കളർ ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ്സാണ് ഇനി കാണിക്കുന്നത് ഷെയ്ഡ്സ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അടുത്ത് വന്നേക്കുന്നത് യെല്ലോ ആണ് ഇത്രയും നേരം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഈ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോയ്ക്കകത്ത് റെഡ് യെല്ലോ ആൻഡ് റെഡ് ആൻഡ് ഗ്രീൻ യെല്ലോയുടെ കൂടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് പിടിക്കുന്ന ഒരു കോമ്പിനേഷനാണ് യെല്ലോ വിത്ത് റെഡ് അല്ലെങ്കിൽ യെല്ലോ വിത്ത് ഗ്രീൻ ഇത് രണ്ട് കളേഴ്സും വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും ബ്രൈറ്റ് യെല്ലോ അല്ല കേട്ടോ ബ്ലൗസ് പീസ് ഇച്ചിരി ബ്രൈറ്റ് ആണ് പക്ഷേ സാരി അത്ര ബ്രൈറ്റ് അല്ല ഒരു ലെമൺ ഗ്രീനും നമ്മുടെ നാരങ്ങയുടെ അകത്ത് ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഗ്രീൻ കളറിനകത്ത് ഫുൾ സാരിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് മുന്താണി പോർഷനിൽ സിമ്പിളായിട്ട് എന്താണ് മുന്താണി പോർഷനിൽ വരുന്ന യെല്ലോ ഇച്ചിരിയും കൂടെ ബ്രൈറ്ററാണ് ബ്ലൗസിന് കണ്ടിന്യൂസ് ആയിട്ട് യെല്ലോ കളർ തന്നെയാണ് വന്നേക്കുന്നത് മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടും ഇത് കണ്ടു ഇപ്പോൾ യെല്ലോയും ആ സാരിയുടെ കളറും തമ്മിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം കറക്റ്റായിട്ട് കാണാമായിരിക്കും അതിനകത്തും സെൽഫ് വീവിംഗ് പാറ്റേൺ ആണ് ഇപ്പം ഇനി യെല്ലോ ബ്ലൗസ് ഇഷ്ടമില്ലാത്തവർക്ക് റെഡ് കളറിലെ ബ്ലൗസോ ഗ്രീൻ കളറിലെ ബ്ലൗസൊക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ അങ്ങനത്തെ സാരീസിൻ്റെ ബ്ലൗസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് ഇത് ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഈവൻ ഈ ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് വയ്ക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നതാണ് കാരണം ഇവിടെ മാത്രമല്ല അത് കാണുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ് വരും ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഇതിൻ്റെ അടുത്ത ഷെയ്ഡാണ് ബ്രൗൺ ഷെയ്ഡിനകത്ത് ടീൽ ബ്ലൂവും ബെയ്ജും കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് കേട്ടോ ബ്രൗൺ ഷെയ്ഡിനകത്ത് ലിനൻ ഫിനിഷ്ഡ് ഫാബ്രിക് ആണ് സിന്തറ്റിക് ലിനൻ ഫിനിഷ്ഡ് ഫാബ്രിക് അതിനകത്ത് ബെയ്ജ് കളർ ഗോൾഡൻ ബെയ്ജ് കളറിലുള്ള സ്റ്റെമ്മും ലീഫും ബ്ലൂ കളറിലെ ടീൽ ബ്ലൂ കളറിലെ ട്യൂലിപ്പ് ഫ്ലവറും ആണ് വന്നേക്കുന്നത് ഫുൾ സാരിയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെ പോകുന്നു മുന്താണി പോർഷനിൽ ആ ഡാർക്ക് ബ്രൗൺ കളർ ഇച്ചിരി കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു ബ്ലൗസ് പീസ് വന്നേക്കുന്ന ഡാർക്ക് ബ്രൗണിൽ സെൽഫ് സ്ട്രൈപ്സ് വരും ഇതാണ് അതിൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളറിനകത്തും ആ ലിനൻ ഫിനിഷ്ഡ് സാരി തന്നെയാണ് ഇത് ബഗൽപൂരി ലിനൻ ആട്ടോ സാരിയുടെ ഫാബ്രിക് വന്നേക്കുന്നത് ബഗൽപൂരി ലിനൻ ആണ് സിന്തറ്റിക് ലിനനേക്കാളും കൂടുതൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബഗൽപൂരി ലിനൻ ഫാബ്രിക് ആണ് ഇത് ബഗൽപൂരി യാൺസും അതിൻ്റെ വീവിംഗ് ബോർഡേഴ്സും വന്നേക്കുന്നത് ബഗൽപൂരി വീവിംഗ് ആണ് ഇതാണിത് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത് ബ്രൗൺ കളറാണ് അതിൻ്റെ സ്റ്റെമ്മ് പിങ്ക് കളറിലെ ട്യൂലിപ്പ് ഫ്ലവർ ഇതാണ് ഫുൾ സാരി വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ബ്ലൂവിനകത്ത് പിങ്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ
ഇതാണ് എൻ്റെ മുന്താണി പോർഷൻ. ഫുൾ സാരി ത്രൂഔട്ട് ദ സാരിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇച്ചിരി കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ബ്ലൂ ആണ്. എൻ്റെ സാരി ബ്ലൗസും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് പീച്ച് ആണ്. പീച്ച് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ഇന്നത്തെ ഈ ഒരു ബഗൽപൂരി ലിനൻ ഫാബ്രിക്കിൻ്റെ കളക്ഷനകത്ത് ലാസ്റ്റ് സാരിയാണ്. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ www.aham.store എന്നാണ് ആ വെബ് പേജിനകത്ത് നിങ്ങൾ ചെന്ന് കഴിയുമ്പം ഈ ഓരോ സാരീസിൻ്റെയും ഫോട്ടോസ് കാണാം. അതിൻ്റെ ബ്ലൗസ് പീസും ഡീറ്റെയിലും എല്ലാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കി പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ സാരി വന്നിരിക്കുന്നത്. പീച്ച് ആണ് കളറ്. പക്ഷേ ഇച്ചിരി കൂടി ഒരു മഡ് പീച്ച് കളറെന്ന് നമുക്ക് പറയാം. ഒരു വീവിംഗ് ഡിസൈൻ വന്നേക്കുന്നതാണ്. ഒരു മഡി ടോണാണ് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് അതിനകത്ത് ലൈറ്റ് ബ്ലൂവും പീച്ച് ഗ്രീനും കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ട്യൂലിപ്പ് ഫ്ലവേഴ്സ്. അപ്പറിലും ലോവറിലും സെൽഫായിട്ടുള്ള ബോർഡർ ഡിസൈൻ. മുന്താണി പോർഷനും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഓറഞ്ച് കളറാണ് അതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇച്ചിരി കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഓറഞ്ചാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്ത് നിൽക്കുമ്പം ഈ ഒരു ലുക്കിലായിരിക്കും ഫുൾ സാരി വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ബഗൽപൂരി ലിനൻ ഫാബ്രിക്കിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store എന്ന വെബ് പേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.